Hi friends, welcome back to our channel. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിലുള്ള വെള്ളിച്ചൻ മലയിലേക്കാണ്. പല രൂപതയുടെ കീഴിൽ അരുവിത്ര സെന്റ് ജോർജ് പള്ളിയുടെ ഭാഗമാണ്. 14 ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഈ മല ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻകൈയെടുത്ത് റവറൻ ഫാദർ തോമസ് ഓലിക്കലച്ചനാണ്. അദ്ദേഹം അരുവിത്രപ്പള്ളി വികാരിയായിരുന്ന കാലത്താണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 2011 ജനുവരിയിലാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. നോയമ്പ് കാലത്ത് വിശ്വാസികൾ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ അനുസ്മരിച്ച് 50 ദിവസം നോയമ്പെടുത്ത് മരക്കുരിശുമായി പ്രാർത്ഥനയോടെ ഇതുവഴിയാണ് നടന്നു കയറുന്നത്. ഇത് യാക്കോബിൻ്റെ കിണർ. ഇവിടെ തുടക്കം മുതലേ വഴിയൊക്കെ നല്ല കരിങ്കല്ല് പാകിയതാണ്. അതുകൊണ്ട് മുകളിലേക്ക് നടന്നു കയറി പോകാനൊക്കെ നല്ല എളുപ്പമാണ്. ഇത്തിരി മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേക്കും നല്ല കയറ്റം തുടങ്ങും. സ്റ്റെപ്പൊക്കെ കയറി പോകുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഇപ്പറയും മെയിൻ റോഡെ വണ്ടി പോകുന്ന വഴിയുണ്ട്. അതിലൂടെ നമ്മൾ വയ്യെ പോവാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ ലെഫ്റ്റിലേക്ക് കയറും. ഇതും കുത്തനെയുള്ള കയറ്റമാണ്. എന്തായാലും വണ്ടി വലിച്ചുകൊണ്ട് പോകും, കുഴപ്പമൊന്നുമില്ല. ഇവിടെ സൈഡിലൊക്കെ ഫുൾ ലൈറ്റാണ്. രാത്രിയിലൊക്കെ വരുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഈ കയറി വരുന്ന ഓരോ വളവിൻ്റെ അവിടെയും ലെഫ്റ്റും റൈറ്റും പാർക്കിങ്ങൊക്കെ ഉണ്ട്. വണ്ടി തന്നെ ഫസ്റ്റ് ഗിയറിലാണ് കയറി പോകുന്നത്. ഈ റൈറ്റിൽ കാണുന്നതാണ് പാർക്കിങ്. ലെഫ്റ്റിലും പാർക്കിങ്ങാണ്. നമ്മൾ നേരെ പോകുന്നു. മുകളിൽ ചെന്നാലും പാർക്കിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട്. നോമ്പ് കാലത്ത് ആളുകൾ കൂടുതൽ വരുന്നതുകൊണ്ടാണ്. ഈ ലെഫ്റ്റും പാർക്കിംഗ് ആണ്. നേരെ കാണുന്ന വാട്ടർ ടാങ്ക്. നേരത്തെയൊക്കെ നമ്മളിവിടെ വരുമ്പോൾ ഈ സമയത്ത് അത്യാവശ്യം തിരക്കുള്ളതാണ്. ഈ പാർക്കിംഗ് ഗ്രൗണ്ടിലൊക്കെ ശരിക്കും നിറയെ വണ്ടിയുള്ളതാണ്. കോവിഡൊക്കെ ആയതുകൊണ്ടാണ് ആളുകൾ വരവ് കുറവാണ്. എന്താണേലും വണ്ടി നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാം. ഈ വഴിയോടെയാണ് താഴേന്ന് ആളുകൾ നടന്ന് കയറി വരുന്നത് കുരിശിൻ്റെ വഴി. നേരത്തെ കയറി കയറുന്നതും എല്ലാം ഈ ഒരു വഴിയോടെ ആയിരുന്നു. നമ്മൾ വന്ന വഴി പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നതാണ്. കല്ലൊക്കെ ബതിപ്പിച്ചിരിക്കുന്ന കാണാൻ നല്ല രസമില്ലേ. ഈ സൈഡ് കെട്ടിയിരിക്കുന്ന കല്ലും നിലത്ത് ബതിപ്പിച്ചിരിക്കുന്ന കല്ലും എല്ലാം ഇവിടെ നിന്ന് തന്നെ പൊട്ടിച്ചെടുത്താണ്. പുറത്തുനിന്ന് ഇതൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. ഈ സൈഡ് കാണുന്നതാണ് കല്ലുവാഴ, മരവാഴ എന്നൊക്കെ പറയും. ഇവിടെ ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു ചെടികളായിരുന്നു. ഇതെല്ലാം വലിയ മരമായി.
ശരിക്കും ഒരുപാട് പണിയുണ്ടായിരുന്നു വഴിയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ. ശരിക്കും മൂന്നോ നാലോ വർഷം എടുത്തു. അതുകൊണ്ട് ഇതാണ് വലിയൊരു കുരിശ് നിൽക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നടന്ന് പള്ളിയിലേക്ക് കയറാൻ പോവാണ്. ഇതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നനഞ്ഞു കിടക്കുന്നത്. നമ്മൾ വണ്ടിക്ക് വന്നുകൊണ്ട് ഇവിടെ 11-ാം സ്ഥലമാണ് കാണുന്നത്. ഇതാണ് പാർക്കിംഗ് കഴിഞ്ഞുള്ള സ്റ്റാർട്ടിങ്. ഇവിടെയാണ് ചെറുതായിട്ട് നിന്ന ഒരു ബാമ്പു ഒക്കെയാണ്. അതൊക്കെ ഇപ്പം ഭയങ്കര സൈസായി ഇവിടെ വരുവാണെങ്കിൽ നല്ല രസമായി. സൈഡിൽ കൂടെയൊക്കെ നമുക്ക് ഇങ്ങനെ സംസാരിച്ചിരിക്കാനൊക്കെ പറ്റും. ചുറ്റും ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ നല്ല രസമാണ്. ഇതാണ് പള്ളി. കണ്ടോ, ഒരു ഭീമൻ കുരിശ് നിൽക്കുന്നുണ്ടോ. 107 അടിയാണ് അതിൻ്റെ ഹൈറ്റ്. അതാണ് ശരിക്കും ഇവിടുത്തെ ഹൈലൈറ്റ്. സമയത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കുരിശുകളാണിത്. താഴെന്ന് ആളുകളെ ചുമന്ന്. ഇനി 13-ാം സ്ഥലം. ഈശോയുടെ മൃതശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തിയിരിക്കുന്നതാണ്. ഈശോയുടെ തിരുശരീരം അടക്കം ചെയ്തിരിക്കുന്ന ഈ ഗുഹയിലാണ് ഇപ്പം ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. നേരത്തെ കൂടെ ഓപ്പൺ ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിലേക്കാണ് പോകുന്നത്. ഇത് ഈശോയുടെ മലയിലെ പ്രസംഗത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നമ്മളിതിൻ്റെ ഏറ്റവും മുകളിലെത്തി. ഇവിടെ നോക്കിയ ഈരാറ്റുപേട്ട ടൗൺ മുഴുവൻ കാണാം. ആറൊക്കെ ഒഴുകി വരുന്നതും അരുവിത്ര പള്ളിയാണ് കാണുന്നത്. ഈശോയുടെ അന്ത്യയാത്ര ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലാണ് ഓരോന്നും പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് വെള്ളിച്ചൻ ഗ്രാമം. നിർധനരായ 20 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് പഴച്ചെടികളും ഡ്രാഗൺ ഫ്രൂട്ട്, കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ്, പൂവൊക്കെ ഇട്ടതേ ഉള്ളൂ, പഴമായി വരുന്നേ ഉള്ളൂ. ഇത് സീസൺ അല്ലാന്ന് തോന്നുന്നു. 2-3 മാസം കൂടി എടുക്കും. ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ കള്ളിമുൾച്ചെടിയൊക്കെ പോലെ ഇരിക്കും, പക്ഷെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയല്ല, ചെറിയനും പ്ലാവുണ്ട്, റംബുട്ടാൻ. റംബുട്ടാനൊക്കെ ഉള്ളവെടുക്കാറായി നിൽക്കുക, മുഴുവൻ നെറ്റിട്ടേക്കാണ് കിളികളൊന്നും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി. കുറേ ഏരിയയിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. താങ്ക് യു.